പി എസ് സി അറിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വജ്ര ജൂബിലി വിശേഷാൽ പതിപ്പ് ഭാഗം ഒന്ന്, കേരളം അടിസ്ഥാന വിവരങ്ങൾ. ഇന്ന് നമ്മൾ പഠിക്കുന്നത് അതിൽ കേരളത്തിലെ നദികൾ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് വരാൻ നോക്കൂ. കേരള സർക്കാരിൻ്റെ കണക്കനുസരിച്ച് 15 കിലോമീറ്ററിൽ കൂടുതൽ നീളമുള്ള ജലപ്രവാഹങ്ങളെയാണ് എന്തായി പരിഗണിക്കുന്നത്? നദികളായി പരിഗണിക്കുന്നത്. അപ്പം ഒരു നദിയായി പരിഗണിക്കണമെങ്കിൽ കേരള സർക്കാരിൻ്റെ കണക്കനുസരിച്ച് എത്ര കിലോമീറ്റർ കൂടുതൽ വേണം? 15 കിലോമീറ്റർ. അപ്പം കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏതാ? 16 കിലോമീറ്റർ ഉള്ള മഞ്ചേശ്വരം പുഴയാണ്, മഞ്ചേശ്വരം പുഴ. കേരളത്തിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന 41 നദികളും കിഴക്കോട്ടൊഴുകുന്ന 3 നദികളുമുണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ഉണ്ട്, എങ്ങനെയാണ് ചോദിച്ചിട്ടുള്ളത്? കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം കേരളത്തിൽ, കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം 3 ആണ്. പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളെന്നും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ചാടിക്കയറി നമ്മൾ ചിലപ്പോൾ 3 കറുപ്പിക്കും, ചെയ്യരുത്. ക്വസ്റ്റ്യൻ ശരിക്ക് വായിച്ചിട്ടേ നമ്മൾ പരീക്ഷയ്ക്ക് ആൻസർ കറുപ്പിക്കാവുള്ളൂ. പടിഞ്ഞാറോട്ടൊഴുകുന്നത് 41, കിഴക്കോട്ടൊഴുകുന്ന 3 എണ്ണം കബനി, ഭവാനി, പാമ്പാറ്. കേരളത്തിലെ നദികളിൽ, ഈ 44 നദികളിൽ 40 എണ്ണം മൈനർ നദി എന്നറിയപ്പെടും. 44 നദികളുണ്ട് മൊത്തത്തിൽ, അതിൽ 40 എണ്ണം മൈനർ നദികളും ബാക്കിയുള്ളത്, അതായത് 4 എണ്ണം വന്നില്ലേ, ഏതൊക്കെയാ? പെരിയാർ, ഭാരതപ്പുഴ, പമ്പ, ചാലിയാർ. അപ്പോൾ ഇത് 150 കിലോമീറ്ററിൽ കൂടുതലുള്ളതുകൊണ്ടായിരിക്കാം കേട്ടോ. ഈ 4 എണ്ണം 150 കിലോമീറ്ററിൽ കൂടുതലാണ്. അപ്പം അതുകൊണ്ടായിരിക്കാം മീഡിയം നദി വിഭാഗത്തിൽ പെടുന്നത്. കേരളത്തിൽ പെരിയാർ, ഭാരതപ്പുഴ, പമ്പ, ചാലിയാർ എന്നീ 4 നദികൾ മീഡിയം നദി എന്ന വിഭാഗത്തിൽ പെടുന്നു. പെരിയാറിൻ്റെ നീളം എത്രയാ? 244 കിലോമീറ്റർ ആണ്. ഭാരതപ്പുഴയുടെയോ 209 കിലോമീറ്റർ ആണ്. പിന്നെ പമ്പ 176 ആണ്. ചാലിയാറിൻ്റെ നീളം 169 കിലോമീറ്റർ ആണ്. ഇനി വരുന്നത്